നമുക്ക് സുഭദ്രയുടെ ജീവിതം അതുപോലെ തന്നെ നമ്മുടെ നേർക്കാഴ്ച എന്ന് പറയുന്ന സ്ത്രീ പ്ലേയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രാജാ സാഹിബ് സാർ, കുമാരി മിഷേൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. സാറിനോടൊപ്പം ഈ വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ആരിഫ് കലാഭവൻ, ശ്രീ രാജീവ് കളമശ്ശേരി, പ്രിയമുള്ള അർച്ചന വിമൻ സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മിസ് ആന്റി ജോസഫ്, ഏറെ പ്രിയമുള്ള അർച്ചന വിമൻ സെന്ററിന്റെ സഹപ്രവർത്തകരെ, സി എ ജിയിലെ അംഗങ്ങളെ, അതുപോലെ ഇന്നത്തെ ദിവസം ഫാർമേഴ്സിനെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു ഫാർമേഴ്സ് ഡേ എങ്കിലും നമുക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ കൂടി ആദരിക്കുകയാണ്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, അർച്ചന വിമൻ സെന്റർ നമുക്കറിയാം വിവിധ കർമ്മരംഗങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ, തുല്യത, പദവി അവകാശം മുൻനിർത്തി സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഏറെ ക്രിയാത്മകമായ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ ഇതുപോലെ വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുന്ന സ്ത്രീകൾക്ക് താങ്ങും തണലുമാകാൻ അവസരം ഒരുക്കിയത് ആ കഥയിലൂടെ മെനഞ്ഞെടുക്കുകയായിരുന്നു. മറ്റൊന്നാണ് സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ടത്. പല രംഗങ്ങളിലും ഇന്ന് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നേതൃനിരയിലേക്ക് കടന്നു വരും ഓണത്തിന്റെ സന്തോഷം, സമാധാനം, ഐശ്വര്യം, ആനന്ദം എല്ലാം നിങ്ങൾക്ക് രാവിലെ ഉല്ലസിച്ച് പറയുകയായിരുന്നു എല്ലാവരും. ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഉള്ളിലെപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ നാടകമൊക്കെ കാണാനുള്ള ഒരു വലിയ നാടകവും തെരുനാടകവും കയറ്റം നാടാൻ വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ തിരക്കിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ സിനി ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു രണ്ടു നല്ല വാർത്തയിലേക്കാണ് പത്രഭൂമിയും ഒക്കെ ഫോട്ടോഗ്രാഫർമാരെ വന്നു. അതെ, ഒരു പത്രത്തിലത്തെ വാർത്ത എങ്ങനെയായിരുന്നു? പെണ്ണ് കെട്ടിയത്. അപ്പൊ പത്രക്കാർ പത്രത്തിൽ വായിച്ചിട്ട് പലരും എന്നെ വിളിച്ച് ചോദിച്ചു ഇതെന്താ ഇതിന്റെ പെണ്ണ് കെട്ടിയാന്ന് കൊട്ടേഷൻ ആയിട്ടുതന്നെയില്ല. അതേപോലെ പെണ്ണ് കെട്ടിയ പണ്ടമെങ്കിൽ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ അത് ടി വി ചാനലുകളിലൂടെ എല്ലാം വന്നിരുന്നു. പെണ്ണ് കെട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഗ്രാജുവേറ്റിൽ നിന്ന് തന്നെ അതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം വന്നു. അന്വേഷണം ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവിടെയും അതെന്താണെന്ന് അന്വേഷിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു. എനിക്ക് അവസരം തന്നു പിന്നീട് അവരുടെ നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സാധാരണ ആൾക്കാർ കയറി വരുമ്പോഴത്തേക്കും ഇത് സ്ത്രീകൾ പണ്ടാണ് എന്ന് പറയുന്നു. ഞങ്ങൾ അഭിമാനത്തോട് പറയുമ്പോൾ പലരും ഒരു ചെറു ചിരിയോടെ അവർക്ക് നമ്മളുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ